അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് ഹൃദ്യമായ സ്വാഗതം. മഹാമനീഷിയും സൂഫി വദ്യനും സമസ്തയുടെ സമുന്നത പണ്ഡിതനുമായിരുന്ന ഷെഹുന കണ്ണിയത്തുസ്താദുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചരിത്ര സംഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാണ്ട് പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തോടൊപ്പം നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും സ്വർഗപ്പുകാമനത്തിൽ അള്ളാഹു താല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഷെഹുന കണ്ണിയത്തുസ്താദ് തൻ്റെ ജീവിതം മുഴുവൻ വളരെയേറെ സൂക്ഷ്മതയോടുകൂടി വറോടുകൂടി ജീവിച്ച മഹാപണ്ഡിതനാണ്. ചെറുപ്പം മുതൽ തന്നെ ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് കുടുംബ പ്രാരാബ്ദങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ശൈശവ് മുതലേ അത്താണിയില്ലാതെ പിച്ചവെച്ച് തുടങ്ങിയ ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദിന് അനാഥ കുട്ടികളോട് വളരെയേറെ സ്നേഹവും വാത്സല്യവുമായിരുന്നു. ഒരു ചരിത്ര സംഭവം കാണാൻ വേണ്ടി സാധിക്കും. പഠനകാലത്ത് ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് തന്നെ ചെലവ് വീട്ടിലെ അവിടെയുള്ള പിതാവ് മരണപ്പെട്ടതിനെ തുടർന്ന് രാത്രിയിലെ ഭക്ഷണം അവിടെയുള്ള ഭക്ഷണം അദ്ദേഹം ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് മുടക്കുകയുണ്ടായി. ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു ഇന്നു മുതൽ. കാരണം ആ ചെലവ് വീട്ടിലെ ബാപ്പ പിതാവ് മരിക്കലോടുകൂടി ആ വീട്ടിലെ കുട്ടികൾ യത്തീമായതിനാൽ അവിടുത്തെ അന്നത്തിന് അർഹത യത്തീമുകൾ കാണുന്നതിനാലാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് ഭക്ഷണം മുടക്കിയത്. ഈ വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ബന്ധു ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദിനോട് നിങ്ങൾക്ക് അനാഥ കുട്ടികളുടെ ഒരു തുള്ളിയും ചേരാത്തതാണ് നമ്മൾ തരിക, ഭക്ഷണം തരിക എന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം മാത്രമാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് ആ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അത്രത്തോളം വളരെയേറെ സൂക്ഷ്മത പുലർത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ്. ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ച് പറയുന്ന മറ്റൊരു ചരിത്ര സംഭവം കാണാൻ വേണ്ടി സാധിക്കും. ബഹുമാനപ്പെട്ടവർ ഒരു കുടിയലിന് പോയ സമയത്ത് ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ബഹുമാനപ്പെട്ടവർ കണ്ണിയത്തുസ്താദ് ആ ഉടമസ്ഥനെ വീട്ടുടമസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, നിങ്ങളുടെ പിന്നെ ശമ്പളം എത്രയാണ്, എന്താണ് ജോലി എന്ന് ചോദിച്ചു, അതുപോലെ തന്നെ ഗൾഫിൽ എത്ര കാലമായി നിങ്ങൾ ജോലി ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് അദ്ദേഹത്തോട് പറയാണ്, ഗൾഫിൽ നിന്ന് നിങ്ങൾ ഇതുവരെ നയിച്ചുണ്ടാക്കിയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടിയ ആ ക്യാഷിൽ നിന്ന് നിങ്ങളെ കുടുംബത്തിൻ്റെ ഇതുവരെ ഉണ്ടായ ചിലവും കാര്യങ്ങളൊക്കെ കുറക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം സംഭവിച്ചത്, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇതൊക്കെ കുറച്ച് അയാളുടെ കയ്യിലുള്ളത് 500,000 ആണെങ്കിൽ ആ വീട് എടുത്തിരിക്കുന്നത് ഏകദേശം ഉദാഹരണം പറഞ്ഞാൽ 15 അല്ലെങ്കിൽ 20 ലക്ഷത്തിൻ്റെ വീടായിരുന്നു എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അല്ലാതെ ഇത്രയും ക്യാഷ് ഇയാളുടെ കയ്യിൽ വരാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കണ്ണിയത്തുസ്താദ് പറഞ്ഞത്, ഗൾഫിലെ ഒരു അറബിയുടെ കടയിൽ ജോലി ചെയ്തിരുന്ന അയാൾ നിങ്ങൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഇത്രയും പണം വരികയില്ല, അതുകൊണ്ട് ഈ വീട്ടിൽ ഞാൻ പ്രവേശിക്കില്ല, എന്നെ എൻ്റെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണം ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് അദ്ദേഹത്തോട് അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, അത്രത്തോളം വളരെയേറെ സൂക്ഷ്മത പുലർത്തി എല്ലാ വിഷയങ്ങൾക്കും ഒരു കറാഹത്ത് പോലും ചെയ്യാതെ അത്രത്തോളം സൂക്ഷ്മത പുലർത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ്. ഇതുപോലെയുള്ള ഒരുപാട് സൂക്ഷ്മത നിറഞ്ഞ സംഭവങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഒരിക്കൽ ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് വാഴക്കാട് നിന്ന് മഞ്ചേരിയിലേക്ക് സുന്നി സമ്മേളനത്തിന് പോവുകയായിരുന്നു. ആ യാത്രാമധ്യേ പിന്നെ ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് യാത്ര ചെയ്യുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ മുസ്ലിമാണെന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് കണ്ണിയത്തുസ്താദ് അദ്ദേഹത്തോട് ഡ്രൈവറോട് ചോദിച്ചു, അസ്ഹർ നിസ്കരിച്ചു എന്ന് ചോദിച്ചു. അസ്ഹറിൻ്റെ സമയമായിരുന്നു. ആ ചോദിച്ച സമയത്ത് ഡ്രൈവറൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ കണ്ണിയത്തുസ്താദ് ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കാനുണ്ടായത്. അപ്പോൾ സഹയാത്രികനായ ആൾ പറഞ്ഞു, നിങ്ങളെ കൊണ്ടുവരാനുള്ള തിരക്കിലായതിനാൽ നിസ്കാര കാര്യം മറന്നുപോയി, ഉടൻ വണ്ടി നിർത്താൻ ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് കൽപ്പിക്കുകയും എന്നിട്ട് പറഞ്ഞു, അയാളെങ്ങാനും മരണപ്പെട്ടാൽ ഞാൻ നാഥനോട് മറുപടി പറയേണ്ടി വരും, അതുകൊണ്ട് എവിടെയാണോ അവിടെ പോയി നിസ്കരിച്ചു വരിക. അത്രത്തോളം വളരെയേറെ സൂക്ഷ്മത പുലർത്തിയ ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് അദ്ദേഹത്തോട് അങ്ങനെയാണ് കൽപ്പിച്ചത്. സൂക്ഷ്മതയുടെ പ്രതീകമായ ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് ഡ്രൈവർ നിസ്കരിച്ചതിന് ശേഷം മാത്രമാണ് സമ്മേളന നഗരിയിലേക്ക് യാത്ര തിരിച്ചതെന്ന് കാണാൻ വേണ്ടി സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവനെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ. മഹാനായ കണ്ണിയത്തുസ്താദുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് അത്ഭുത സംഭവങ്ങൾ, കറാമത്തുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 1961 ചാലിയാർ പുഴ കവിഞ്ഞൊഴുകുകയും അങ്ങനെ വെള്ളപ്പൊക്കമുണ്ടായ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദിനോട് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ നാടും വീടും വിട്ട് അവർ അന്യനാട്ടിലേക്ക് പലായനം ചെയ്ത ആ ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് ഇവരുടെയൊക്കെ സങ്കടം മനസ്സിലാക്കുകയും അങ്ങനെ തൻ്റെ ശിഷ്യന്മാരെയും കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ടവർ തോണിയിൽ പോയി പ്രാർത്ഥന നടത്തിയത് മൂലം അവിടെ ഉണ്ടായിരുന്ന
ഭീഷണിയായിരുന്ന ആ ഒരു വെള്ളപ്പൊക്കം ജലം താഴുകയുണ്ടായെന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് ബഹുമാനപ്പെട്ട കണ്ണിത്തു ഉസ്താദ് മാട്ടൂരിൽ ദറസ് നടത്തിയിരുന്ന സമയത്ത് ഉണ്ടായൊരു സംഭവം. അതായത് നാട്ടിൽ ശക്തമായി ജനങ്ങൾ വെള്ളത്തിന് ബുദ്ധിമുട്ടിയ സമയം, വല്ലാത്തൊരു ക്ഷാമം പിടിച്ചൊരു സമയത്ത് ബഹുമാനപ്പെട്ട കണ്ണിത്തു ഉസ്താദ് ഖിബലയിലേക്ക് തിരിഞ്ഞ് ജനങ്ങളുടെ അവരുടെ അവലാതിയെ പടച്ച തമ്പുരാനോട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് പറഞ്ഞ സന്ദർഭത്തിൽ ഉടൻ തന്നെ അള്ളാഹുവിനോട് പ്രത്യേകം അള്ളാഹുവിനോട് ദുആ ചെയ്ത സന്ദർഭത്തിൽ ഉടൻ തന്നെ മഴ വർഷിക്കുകയും ഉണ്ടായെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട കണ്ണിത്തു ഉസ്താദിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ചും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ കറാമത്തുകളെ പറ്റിയും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല സമസ്തയുടെ ആലിമ്യങ്ങളെ പിന്തുടർന്ന് ജീവിക്കാനും അതുപോലെ തന്നെ അവരോടൊപ്പം അള്ളാഹു തആല നമ്മയും അവൻ്റെ സ്വർഗ്ഗ പുകാമലത്തിൽ ഒരുമിച്ച് കൂട്ടാൻ ഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇൻഷാല്ലാ നിങ്ങൾ അത് കമൻറ്റിലൂടെ അറിയിക്കാൻ പ്രത്യേകം അപേക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ, തൗഫീഖ് നൽകട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.